ഫ്രണ്ട്സ്, എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വഴുതനങ്ങ ഫ്രൈയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പച്ചക്കറിയിൽ പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ വഴുതനങ്ങ. പക്ഷെ ഇത് നിങ്ങൾ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ കുട്ടികളുടെ ചോറിനൊക്കെ കൊടുത്തേക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് എടുത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള ചെറിയ വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊരു 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ നാലായിട്ട് ഇങ്ങനെ ആക്കിട്ട് പുഴുവൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കഷ്ണം ചെയ്തിട്ട് അതിൻ്റെ വളരെ കനം കുറഞ്ഞിട്ട്, വളരെ അധികം അല്ല എന്നാലും കുറച്ച് കനത്തിൽ ഇങ്ങനെ നമുക്കിത് കഷ്ണങ്ങളാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് നമുക്കിത് 5 ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. അന്നേരം ഇതിൻ്റെ കറയും ഒന്ന് പോകും, പിന്നെ പെട്ടെന്ന് ഇത് കറുത്തു പോകത്തില്ല. വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും കറി വയ്ക്കുമ്പോഴാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് കറുത്തു പോകാതിരിക്കാനായിട്ട് നമുക്കതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ ഇതെല്ലാം വെള്ളത്തിലിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് മസാല ചേർക്കാം. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല. ഇതിനകത്തേക്ക് ഞാനൊരു ചെറിയ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിനകത്തേക്ക് ഇടുവാണേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇടുന്നത് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് തന്നെ മറ്റേ എരിവുകളൊക്കെ കുറച്ച് മതി കേട്ടോ. എരിവ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ ഇതിങ്ങനെയാണ് പച്ചമുളക് ഇട്ടിരിക്കുന്നത്. നല്ല കുറച്ച് ഒരു 1/2 സ്പൂണോളം കുരുമുളക് ഇടുകയാണ് കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് മഞ്ഞപ്പൊടി, ഇത് ഈ അളവിനുള്ള വഴുതനങ്ങയൊക്കെ ഉള്ളതായിട്ട് ഇടുന്നത്. തോനെ വഴുതനങ്ങ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടുക. ഞാൻ ചെറിയ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് കാശ്മീരി മതി എന്നുണ്ടെങ്കിൽ കാശ്മീരി ഇടുക. അപ്പോൾ കുരുമുളക് പൊടി കുറച്ചൊന്ന് കൂട്ടിയാൽ മതി. ഞാൻ ഇതാ 1/4 സ്പൂണോളം ഗരം മസാല ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ വഴുതനങ്ങയ്ക്കാണോ, വഴുതനങ്ങ വേകുമ്പോൾ കുറച്ച് കുറയും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടുക, അല്ലെങ്കിൽ ഇളക്കി നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇടാം. അപ്പോൾ നമുക്കിതൊന്ന് പുരട്ടി വയ്ക്കാം കേട്ടോ. ഞാൻ സാധാ മുളക് പൊടിയായിട്ടോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഇടുവാണെങ്കിൽ ആ ഫ്രൈക്ക് നല്ലൊരു കളർ കൂടി കിട്ടും കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. ഇതിനി ഒരു നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നമ്മുടെ ഈ വഴുതനങ്ങയിലേക്ക് പിടിക്കും. അതാ ഇതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മളിതിൽ കടുവൊന്നും മറക്കുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഫ്രഷായിട്ടുള്ള ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാതെ ഇങ്ങനെ ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഈ മസാല ഒന്ന് വീഴുന്ന നല്ല മണം കേട്ടോ, സൂപ്പർ മണം. കറിവേപ്പില ഇടുന്നതും ആ എണ്ണയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രൈ ആയി വെക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇതാക്കണ്ടോ നമ്മുടെ വഴുതനങ്ങ എല്ലാം ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്നും കൂടി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗവും കൂടി നന്നായിട്ട് ഇതുപോലെ ഇതിൽ നിന്നുള്ള ഈർപ്പ്, നമ്മൾ കഴുകി എത്ര വെള്ളം വാർത്ത് വെച്ചാലും നമ്മുടെ വഴുതനങ്ങയ്ക്ക് ഒരു ഈർപ്പമുണ്ട്. അതെല്ലാം പോയിട്ട് നന്നായിട്ട് ഫ്രൈ ആവണം. നമ്മളിതെല്ലാം ഒന്നും കൂടി ഒന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കളർ ചേഞ്ച് കണ്ടില്ലേ ഇതുപോലെ. ഇനി അപ്പുറത്തെ ഭാഗവും ഇതുപോലെ ഒന്നാകണം. അതായത് നമ്മുടെ എന്താ പറയുക, നല്ലതായിട്ട് ഡ്രൈ ആയി നല്ല കളർ വ്യത്യാസത്തിൽ വരണം കേട്ടോ. എന്നാലാണ് ഇത് നല്ല ഫ്രൈ ആയി മാറുക. നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കഴിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ വഴുതനങ്ങയുടെ ആ ഒരു ഇതുണ്ടാവും. ഓക്കെ, ഈ ഭാഗവും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമ്മുടെ വഴുതനങ്ങ കണ്ടോ, 2 സൈഡും ഒന്ന് ഡ്രൈ ആയി എന്നല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ
നോൺ സ്റ്റിക്ക് പാത്രം ഇട്ടിട്ട് അടിക്കി പിടിക്ക് കുഴഞ്ഞു പോകുമൊന്നും ചെയ്യില്ല. അധികം ഇളക്കരുത് കേട്ടോ, വഴുതനങ്ങ ഇപ്പോൾ ഏതിലായാലും അധികം ഇളകി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഈ സമയത്താണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം നമ്മൾ ഇട്ട ഉടനെ ഞങ്ങൾ താറുമാറി ഇളകി കഴിഞ്ഞാൽ വഴുതനങ്ങ കുഴഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ കണ്ടത് ഓരോന്ന് വരാനായിട്ട് കിടക്കുന്നത്. ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇത്ര എണ്ണ തന്നെ മതി, ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ആ എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയി വരട്ടെ. ഇത് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ തയ്യാറായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലാത്തൊരു വഴുതനങ്ങ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചോദിച്ച് വാങ്ങി തിന്നുന്ന രീതിയിൽ നമ്മളൊരു ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട്. എളുപ്പം തയ്യാറാക്കാൻ പറ്റും, കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എരിവ് വളരെ കുറവായിട്ടാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറ് പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വഴുതനങ്ങ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.